കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന മുതിർന്ന സിനിമാ താരങ്ങളുടെ ഒത്തുചേരൽ ചിത്രങ്ങളും വീഡിയോകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയെ. ദ മദ്രാസ് മെയിൽ എന്ന പേരിലായിരുന്നു 80s സ്ക്രീനിൽ നിറഞ്ഞു നിന്ന ഈ താരങ്ങളുടെ ഒത്തുചേരൽ. മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകരിൽ ഭൂരിഭാഗം പേർക്കും ഒരു മദ്രാശി ഫ്ലാഷ് ബാക്ക് എങ്കിലും പറയാനുണ്ട് ജീവിതത്തിൽ. മദ്രാശി പട്ടണത്തിൽ എത്തിയവരിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരുമുണ്ട്. കൊടും ചൂടിൽ പൈപ്പ് വെള്ളം കുടിച്ച ലൊക്കേഷനുകൾ തോറും അലഞ്ഞവരുടെ കഥകളായിരുന്നു കൊച്ചിയിൽ ചേർന്ന ഒത്തുചേരലിലെ വൺലൈൻ. പലർക്കും പറയാനുള്ളത് സിനിമയെ വെല്ലുന്ന അനുഭവങ്ങൾ. സാമ്പത്തികമായിട്ട് മദ്രാസിലേക്ക് വന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അതേസമയം പട്ടിണിയും ദാരിദ്ര്യവും ചാൻസ് തേടി അലഞ്ഞ് ആ അനുഭവം ഉള്ളവരാണ് ഏറ്റവും അധികം. ചെന്നൈ എന്നുള്ള നമ്മുടെ കടപ്പാടാണ്. നമ്മളെല്ലാം സിനിമ ഇപ്പോഴത്തെ തൊട്ടല്ല, സിനിമ പഠിക്കാനും സിനിമയിൽ എന്തെങ്കിലും ആകാനും ഒക്കെ നമ്മൾ ചെന്ന് വിട്ടത് ഈ പറഞ്ഞ മാതിരി ചെന്നൈയിലാണ്. 1962 കുട്ടിക്കുപ്പായം എന്ന പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്തതാണ്. അത് കഴിഞ്ഞ് സാറിൻ്റെ കൂടെ വിവാഹിത എന്ന പടം വരെ വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ വെല്ലാൻസ് സുബ്രഹ്മണ്യം മുതലാളിയുടെ കൂടെയും കുഞ്ചാക്കോ മുതലാളിയുടെ കൂടെയും ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തു. ഞാൻ കലാരഞ്ജി ശ്രീകുമാരൻ നമ്പിസാറിൻ്റെ സ്വന്തം എന്ന പദം എന്ന ചിത്രത്തിലൂടെ 81 ഞാൻ ഈ രംഗത്തേക്ക് വന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയും സിനിമാ താരം മേനക സുരേഷും മുൻകൈയെടുത്താണ് ഒത്തുചേരൽ സംഘടിപ്പിച്ചത്. ജോഷി, കമൽ, മേനക, അംബിക, ശ്രീനിവാസൻ, മണിയംപിള്ള രാജു, കുഞ്ചൻ, സുരേഷ് കുമാർ ഉൾപ്പെടെ മലയാള സിനിമാ ലോകത്തെ മുൻകാല സൂപ്പർ താരങ്ങളെല്ലാം തന്നെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. 24 കൊച്ചി.